ഇരു കക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ കോടതിക്ക് പുറത്തുവച്ച് ചർച്ച ചെയ്ത് രമ്യതയിലെത്തിയിരിക്കുന്നതായി ബന്ധപ്പെട്ട അഭിഭാഷകർ കോടതിയെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ വ്യവഹാരം സംബന്ധിച്ചുള്ള എല്ലാ നടപടികളും ഇതിനാൽ അവസാനിച്ചിരിക്കുന്നതായി ഈ കോടതി തീർപ്പ് കൽപ്പിച്ചുകൊള്ളുന്നു. എന്താ വിക്ടർ ഇതൊക്കെ? ഏയ്, ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഒന്നും ഇല്ലേലും, സാറിനെ കള്ളനാക്കാനും ചതിനാക്കാനും നടന്ന ആ കൊള്ളപ്പലിശ മാർവാടിയെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ ദൈവം. അത് മതി, അത് മതി വിക്ടറിന്. താങ്ക്സ് ടു പട്ടാജി. അപ്പൊ എങ്ങനെ സാർ, സാറിന് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അതോ? അല്ല അല്ല വിക്ടർ, പണം പണവുമായിട്ട് താനോട് വേദിയെന്നാണല്ലോ പറഞ്ഞത്. അതെ സാർ, അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം സാർ. എന്താ വിക്ടർ, എന്താ പറ്റിയത്? ഏ, ഒന്നുമില്ല സാർ, ജസ്റ്റ് ഡിലേ. കേട്ടോണോ സാർ, ഞാൻ ഭട്ടാജിയുടെ അവിടെ നിന്ന് ക്യാഷുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സാർ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ഡെവലപ്മെന്റ്. ഭട്ടാജിക്ക് ബാങ്കിൽ ഒരു ചെറിയ ക്രൈസിസ്. വാട്ട് യു മീൻ? കൃത്യം 12:30 ബാങ്കിലെ മാനേജർ ഭട്ടാജി വിളിച്ച് പറയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ഭട്ടാജിയുടെ അക്കൗണ്ടിൽ ഒരു 2 മില്യൺ ദിർഹംസ് അടക്കണം, അല്ലെങ്കിൽ ഭട്ടാജിയുടെ മാനം പോകുന്നു. സംഭവം വേറൊരു ഡീലാണേ. അറ്റ് ദ മൊമെന്റ് നോ ലിക്വിഡ് ക്യാഷ്. ഭട്ടാജിയുടെ കയ്യിൽ ആ നേരത്തിന് ഒറ്റ നയാ പൈസ ഇല്ല. എല്ലാം രാവിലെ വർക്ക് ബാങ്കിൽ തന്നെ കൊടുത്താണ്. എടോ വിക്ടർ, എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ചു പറയണോ താൻ, പ്ലീസ്. നോക്കിക്കൊണ്ട് സാർ, ദൈവാധീനം. നമ്മുടെ ദൈവാധീനത്തിന് നമ്മുടെ ഫുൾ അമൗണ്ട് ഭട്ടാജിയെടുത്തിന്റെ കയ്യിലോട്ട് വെക്കുമ്പോഴാണ് ബാങ്കിന് ഈ ഫോൺ കോൾ. ഇത്രയും വലിയ ഉപകാരം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത മനുഷ്യനാവുമ്പോ കയ്യിൽ ഇത്രയും കാശ് വെച്ചോണ്ട് നമ്മൾ എത്ര നേരം മിണ്ടാതെ നോക്കി നിൽക്കും സാർ? പറയണം സാർ, എന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ എന്ത് ചെയ്യും സാർ? പറയണം, എന്ത് ചെയ്യും? ഇല്ല സാർ, വിക്ടർ ചതിക്കില്ല, ഒരു കാലത്തും ചതിക്കില്ല, ഉറപ്പ്. കേട്ടോ സാർ, ദാ ഇപ്പൊ വിളിച്ചിരുന്നു ഭട്ടാജി. സാർ എന്ത് പറഞ്ഞു? കാശ് കിട്ടാത്തതിന് സാർ ചൂടായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ഭട്ടാജി, ഭട്ടാജി ഒറ്റ 100 രൂപ നോട്ട് ഒന്നിച്ച് കാണുന്നതിന് മുമ്പ് കോടികൾ ഇട്ട് കളിച്ചവാണ് എന്റെ ഈ പഴയ ബോസ് എന്ന്. അല്ല വിക്ടർ, ഇനിയിപ്പോ ഒപ്പിട്ട പേപ്പേഴ്സിന്റെ കാര്യമില്ലേ? പെറ്റി, നോട്ട് ഡൗൺ. സ്വാമിനാഥൻ, സൈൻ പേപ്പേഴ്സ്. Return urgent. Yes, sir. Good. Keep it up. Thank you, sir. ഇങ്ങനെ വിഷമിച്ചാലോ സാർ? എന്ത് സംഭവിച്ചാലും വിക്ടറിലെ സാറ് ബലത്തിന്. പ്ലീസ് സാർ, ചിയർ അപ്പ് സാർ. ഓ ഗോഡ്, പ്ലീസ്. സോറി സാർ, മനപ്പൂർവ്വം അല്ല ഞാൻ. ഓക്കേ, പേടിച്ചു. യോ ഡ്രൈവർ സാർ, നീ വേടിക്ക പാത്രക്ക സാർ കാൽ വലിക്ക് തിരിയാതാ ഇടിയ വണ്ടി സാർ. അറിവ് കട്ടമുണ്ടോ? അറിവ് ഓൾറൈറ്റ് സാർ. കൃത്യം 6 മണിക്ക് തന്നെ അബുദാബി എന്ന ഭട്ടാജിയുടെ ക്യാഷ് വരും. 8 മണിക്ക് വിക്ടർ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും വിത്ത് ഫുൾ അമൗണ്ട്. യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. അപ്പോൺ ഗോഡ്, യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. കയറിയട്ടെ. ആ പിന്നെ സാർ, ഒരു മിനിറ്റ്. ഒരു ചെറിയ ആഗ്രഹം, ഒരുപാട് കാലമായിട്ട് മനസ്സിലൊരു മോഹമാണ് സാർ. ദ മുഴുവൻ പൈസയും സാറിന്റെ കയ്യിലോട്ട് തന്നതിന് ശേഷം, അതിനുശേഷം മതി. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇന്ന് സാറിന്റെ ഒപ്പം വരുന്ന ഒരു ഡ്രിങ്ക് കഴിക്കണം എനിക്ക്. സാറിന്റെ ഈ പഴയ ഡ്രൈവർക്ക് നോ എന്ന് പറയരുത് സാർ, പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. അയ്യോ സാർ, അമ്മച്ചി കാത്തിരിക്കും. മോളുടെ പ്രോഗ്രാം ടിവിയിൽ. പ്രോഗ്രാം കഴിയുമ്പോൾ വിക്ടർ അവിടെ എത്തിയിരിക്കും. സാർ കരു. അതെ, ഇങ്ങനെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരുപോലെ കണ്ണു നിറയാന്ന് വെച്ചാൽ വലിയ കഷ്ടാ കേട്ടോ. കരഞ്ഞതൊന്നുമല്ല. ആ പിന്നെ തന്നോട് ആലോചിക്കാതെ ഇന്ന് എന്റെ ഒരു തീരുമാനം പറഞ്ഞു ഞാൻ നമ്മുടെ വക്കീലിനോട്. ഇന്ന് ഈ കിട്ടാനുള്ള പണം മുഴുവൻ ഇങ്ങോട്ട് കിട്ടി, കടങ്ങൾ എത്രയാന്ന് വെച്ചാൽ അത് തീർത്തു കഴിഞ്ഞാല് ബാക്കി മുഴുവൻ അമ്മുവിന്റെയും അനാഥ കുട്ടികളുടെയും പേരിൽ അവകാശമാക്കി ഒരു വിൽപത്രം എഴുതാൻ. എന്താ വിരോധമുണ്ടോ തനിക്ക്? ഇതാ ഇപ്പൊ നന്നായത്. എന്നിട്ട് എവിടെ വിക്ടർ? എത്തിയില്ലല്ലോ ഇതുവരെ. നായിങ്കിറക്കമ്മ,
I am very much here. അല്ല വിക്ടർ, ആരാ ഇവരൊക്കെ? ചുമ്മാ ഏതോ മുംബൈക്കാ ഹേ. ഇല്ലമ്മ, ബട്ടാജിയുടെ ആൾക്കാലേ ഇവമാരി. ദാ ഇന്ന് വന്ന് ഇറങ്ങിയിട്ടുള്ള മുംബൈന്ന്. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചും പറക്കും. ഇരിക്കൂ ലക്ഷ്മി, ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ? അയ്യോ ഒന്നും വേണ്ടമ്മ, കാര നയിച്ചായന. പിന്നെ സാർ. അല്ല വിക്ടർ, താനെന്താ വെറും കയ്യോടെ? പണം എവിടെ? കറക്റ്റ്, ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് സാർ ഇടയ്ക്ക് കയറിയത്. ആ സാർ, ചെറിയൊരു പ്രോബ്ലം. എടോ സാർ, ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് അമ്മ, ഒന്ന് പറഞ്ഞോട്ടെ സാർ. സത്യത്തിലെ ബട്ടാജി നിഷ്കളങ്കരാണ് സാർ, പക്ഷെ കൂടെ ചിലരുണ്ട്, ഏറ്റവും താഴെയുള്ള ബ്രദർ, പിന്നെ ഭാര്യയുടെ ബ്രദറുടെ അളിയൻ, അവന്മാരാണ് സാർ പ്രശ്നം. ഇത്രയും വലിയൊരു എമൗണ്ട് കൈ കിട്ടിയിട്ട് അത് അതുപോലെ സാറിനങ്ങ് തന്നാ പിന്നെ നമുക്കെന്താ വിക്ടർ ബെനിഫിറ്റ് എന്ന അവന്മാരുടെ ചോദ്യം. അതിലൊരുത്തം കയറി അപ്പൊ തന്നെ ബോംബെയിലെ ബട്ടാജിയുടെ ബിഗ് ബ്രദറിനെ വിളിച്ചു. ബടാബായി അപ്പൊ തന്നെ ബോംബെയിൽ നിന്ന് ബട്ടാജി ദുബായിക്ക് വിളിച്ചു. അബേ കിഷൻ, കീപ് ദ മണി, വെയിറ്റ് ഫോർ മൈ ഓർഡേഴ്സ്. അതാണ് സാർ പുള്ളിക്കാരന്റെ കൽപ്പന, അതാണ് സാർ പിക്ചർ. അല്ല സാർ, ഇതിപ്പോ മൊത്തം പണം അവന്മാരുടെ പിടിയിൽപ്പെട്ടുപോയി സ്ഥിതിക്ക്. അവന്മാരെ പെർസെന്റേജ് ചോദിച്ചാലോ? ചോദിച്ചാലോന്നല്ല സാർ, ചോദിച്ചു. അതായത് ടോട്ടൽ എമൗണ്ടിന്റെ 80% അത് സാറിന്, സോറി സാറിനല്ല ബട്ടാജി, ബാക്കി 20% അത് സാറിന്. സാറിന് പറഞ്ഞ പകുതി സാറിന്, പകുതി എനിക്ക്, 50-50. എങ്ങും തൊടാതെ സാറിന് 70.7 lakhs. പോട്ടെ, 71 lakhs ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് തരും. പണം ദേ കാറിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടോ സാർ. അയ്യോ സാർ, എന്ത് ചെയ്തി, എന്ത് ചെയ്തിക്കാ സാർ? Call the police! Pakdo!